തൊന്നു നേടിടുവാൻ കാലിൽ കെട്ടി പിടിച്ചു വീഴും. നാളെ ജയിച്ചു പോന്നാൽ പിന്നെ കൈയോടെ കാലുവാരും. ഓ ട്രപ്പീസ് ഒന്നില്ലാതെ മറിഞ്ഞു ചാടും, എന്നും രാഷ്ട്രീയ സർക്കസിൽ കളി തുടരും. ചാട്ടമോ കണ്ടിട്ടും കഥയറിയ പൊതുജനങ്ങൾ കഴുതകളായി മാറും. വളയങ്ങളില്ലാതെ തന്നെ ചാടും, വളയത്തിലൂടെയും പിന്നെ ചാടും. പിടിവിട്ടാലും നാല് കാലിൽ വീഴും, പാപം ഗതികിട്ടാതെ ജനം ശംഭോ പാടും. നാടുനീല ചെണ്ടടിച്ച് നടുതി വർത്തി പറ പറന്ന് സർക്കസ് അവർ തുടരുകയാണ്. ജനം കഷ്ടപ്പാടിൽ വരയുകയാണ്. ഹർത്താലും പ്രഖ്യാപിക്കും, അന്നെല്ലാം ഇന്നോവ കാറിൽ പോകും. ഗ്രാൻഡായി സർക്കസ് തുടരും നേരം, പാവം പോർട്ടേഴ്സിൻ പോക്കറ്റോ പാടെ ചോരും. പൊതുജനത്തിൽ കണ്ണിലാകെ പൊടിയുമിട്ട് കോടി വാരും സർക്കസ് ഇന്ന് തുടരുകയാണ്. ജനം കഷ്ടപ്പാടിൽ വലയുകയാണ്. പ്രതിപക്ഷ നേതാവ് വി എസ് അച്ചൂട്ടി നയിക്കുന്ന നവതരംഗയാത്ര തൃശ്ശൂരിൽ വെച്ച് അക്രമാസക്തമായി. തൃശ്ശൂരിൽ വെച്ച് ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായി. ഭരണപക്ഷത്തിൻ്റെ ചൂഷണ നയങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് നവതരംഗയാത്ര. അക്രമത്തിന് പിന്നിൽ ആഭ്യന്തരമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പിന്നെ പ്രതിപക്ഷ നേതാവ് കേരളം മുഴുവൻ യാത്ര ചെയ്താല് ഭരണപക്ഷം അങ്ങ് നന്നാവില്ലേ? കേരളം മുഴുവൻ നടന്ന് റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ഇത്തരം ജാഥ സംഘടിപ്പിക്കുന്നവർക്കിട്ട് വേണം ആദ്യം കൊടുക്കാൻ. ഇതൊക്കെ ആരോട് പറയാൻ? കൈക്കൂലി വാങ്ങിയ വില്ലേജ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. കൈക്കൂലി വാങ്ങി അഴിമതി നടത്തുകയും ചെയ്യുന്ന മന്ത്രിമാരെ ശിക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. അഴിമതി ആരോപിതനായ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിസഭയിൽ നിരക്കി വിടുന്ന പാരമ്പര്യവാ നമുക്കുള്ളത്. എം എൽ എ സാറുണ്ടോ? ഉണ്ട്. നവതരംഗയാത്ര അക്രമാസക്തായോ? അക്രമാസക്തമായില്ലെങ്കിൽ അതിനർത്ഥം ജാഥ വിജയിച്ചില്ലെന്നാ. അത് ശരിയാ. ഈ ജാഥയും പ്രകടനവും കാരണം സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ടവനാ ഞാൻ. എന്താ പറ്റിയേ? അച്ഛന് ആക്സിഡന്റ് ആയിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് നടത്തുന്ന ജനമുന്നേറ്റ യാത്രയിൽപ്പെട്ടു. 2.5 മണിക്കൂർ ബ്ലോക്ക്. ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും അച്ഛൻ വൈകിയത് കാരണം. അല്ലായിരുന്നെങ്കിൽ അച്ഛൻ രക്ഷപ്പെട്ടേനെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എല്ലാം ഈ മുടിഞ്ഞ ചാത കാരണം. ഇത്തരം ജാഥയും പ്രകടനവും കാരണം എത്രയോ പേർക്ക് എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. സത്യം. ഈ ജാഥകൾ നിരോധിക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു പൊതു ഹർജി കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയപരമായി ഒരു പിന്തുണ തരുമെന്ന് ചോദിക്കാൻ എം എൽ എ കാണാൻ വന്നാ. അകത്തിരിക്കുന്ന ആ പോങ്ങൻ എം എൽ എ ജാഥയെ എതിർക്കുന്നു വരുത്താൻ പറഞ്ഞേ കാണാൻ പോകണ്ട. അവനെ എനിക്കറിഞ്ഞൂടെ. സാർ ആരാ പാർട്ടിയുടെ? ഞാൻ പാർട്ടിയുടെ തേങ്ങയല്ല, ഞാൻ ഗുണശേഖരൻ എം എൽ എയുടെ തന്നെയാ. അതുകൊണ്ട് പറഞ്ഞത് ജാഥ നിരോധിക്കാനുള്ള പിന്തുണ ആവശ്യപ്പെട്ട് ഞാൻ പല നേതാക്കളെയും സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ആരും സഹകരിക്കുന്നില്ല. ആരും സഹകരിക്കില്ലടോ. ജാഥയും പ്രകടനവും ഇല്ലാതെ എന്തോന്ന് രാഷ്ട്രീയം? ജാഥയും പ്രകടനമൊക്കെ നടത്തിക്കോട്ടെ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്തിനാ റോട്ടിലേക്ക് ഇറങ്ങുന്നത്? ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടോ. നമ്മുടെ വിധി. ഈ രാഷ്ട്രീയ നേതാക്കളൊന്നും ജനനന്മയ്ക്ക് വേണ്ടിയല്ലോ ഇറങ്ങിയിരിക്കുന്നത്.
അവർക്ക് അവരുടെ കാര്യം നടക്കണം. ഈ വീട്ടിലുള്ളവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. എൻ്റെ മോനായതുകൊണ്ട് പറയല്ലേ, ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയക്കാരനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ശരിക്കും സാറിൻ്റെ മോൻ തന്നെയല്ലേ? അതേയുള്ളൂ, അങ്ങനെ ഒരു അപസം പറ്റിപ്പോയി. താൻ ഏതായാലും ചെന്ന് കാണും, അനുകൂല തീരുമാനമൊന്നും ഉണ്ടാവില്ല. എങ്കിലും കാണും, ജാഥയും പ്രകടനമൊക്കെ നിരോധിക്കാൻ ഒരു ഹർജി കൊടുക്കാൻ തനിക്ക് തോന്നിയല്ലോ. നല്ല കാര്യം, ഞാനും തന്നെപ്പോലെ ചിന്തിക്കുന്നവനാ. ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെ തന്നെ. താൻ ഏതായാലും ഇപ്പോൾ MLA കാണും. അവൻ ഗുണമുള്ളവർത്തനാകണമെന്ന് കരുതിയ അവന് ഗുണശേഖരനെന്ന് പേരിട്ടത്. പേരിലൊരു ഗുണമുണ്ടെന്നല്ലാതെ വേറെ ഒരു ഗുണവും ഇല്ല. സാർ കൊള്ളാം, എനിക്കിഷ്ടമായി. തന്നെപ്പോലുള്ളവർക്കേ എന്നെ ഇഷ്ടപ്പെടും. MLA സാറിന് പോലും ഞാൻ വെറുക്കപ്പെട്ടവനാ. ജാതിയും പ്രകടനം കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനാ. ഞാനിതൊക്കെ നിരോധിക്കണമെന്ന് പറഞ്ഞത് എനിക്ക് വേണ്ടിയല്ല, ഇനി ഇങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കാനാ. പോയി ഗുണമില്ലാത്ത ഗുണശേഖരൻ മല്ലേക്കാണ്. ശരി സാർ. രാഷ്ട്രീയ ദുരന്തം അനുഭവിക്കുന്ന അനേകായിരങ്ങളിൽ ഒരുവൻ ജാഥ നിരോധിക്കണമെന്നോ? താൻ എന്ത് വർത്തമാനോട് ഈ പറയുന്നത്? കേട്ടിട്ട് എന്റെ നെഞ്ചു കാളുന്നു. സാർ, ഇത്തരമൊരു കാര്യത്തിന് രാഷ്ട്രീയ പിന്തുണ വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സാറിനെ സമീപിച്ചത്. സാർ പുരോഗമന ചിന്താഗതിയുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പലരും പറഞ്ഞു. ആ, അതൊക്കെ ശരി തന്നെ. ഞാൻ അഴിമതി വിരുദ്ധനും വികസന നായകനും പുരോഗമനവാദിയും മനുഷ്യത്വമുള്ളവനും ജനനന്മ ആഗ്രഹിക്കുന്നവനും ഒക്കെ തന്നെയാണ്. പക്ഷേ ജാഥ നിരോധിക്കാൻ കൂട്ടു നിൽക്കാന്നൊക്കെ പറഞ്ഞാല് അത് ഞാൻ എന്നോട് തന്നെ വഞ്ചന കാട്ടുന്നത് പോലെ ആവില്ലേ? ഇല്ലടോ പശു. പിന്നല്ലാതെ ആ ജനവന്തനാണ് പിന്നെയും ചെയ്യ, സ്വയം വഞ്ചിക്കാന്നൊക്കെ പറഞ്ഞ. അല്ല, ജാഥ നിരോധിക്കാൻ നമ്മൾ കൂട്ടു നിൽക്കില്ല എന്ന് പറയായിരുന്നു. രാഷ്ട്രീയക്കാരൻ്റെയും രാഷ്ട്രീയ പ്രവർത്തകന്റെയും ചോറാണ് ജാഥയും പ്രകടനമൊക്കെ. ഇതൊക്കെ നിരോധിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ശക്തി എങ്ങനെ കാണിക്കും? ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തേലും ചെയ്ത് ശക്തി കാണിച്ചൂടെ? ജാഥ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒന്നാണല്ലോ. എങ്ങനെ? ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ജാഥ സഹായിക്കുന്നില്ലേ? മാത്രമല്ല, ജാഥയ്ക്ക് വരുന്നവർക്ക് ഒരു ക്വാർട്ടർ ബിരിയാണിയും കൊടുക്കുന്നുണ്ട്. അതൊരു ജനങ്ങളല്ലേ? ആ, ജാഥയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും തോന്നും ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന്. മുദ്രാവാക്യം വിളിക്കുമ്പോ അവൻ അവന് വേണ്ടി പോരാടുകയാണ് ചെയ്യുന്നത്. അതവന് കരുത്തു പകരും. ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള വലിയ അവസരമാണ് ഇത്തരം ജാഥയും പ്രകടനവും ഒക്കെ നൽകുന്നത്. ജാഥയും പ്രകടനവും കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അച്ഛനെയാ. ഞാനത് പറഞ്ഞല്ലോ ആദ്യം. അതിപ്പോ ശരിയാണ്, പക്ഷെ ഒരു കാര്യം ചെയ്യ്. ഏത് പാർട്ടി നടത്തുന്ന ജാഥക്കിടയിലാണ് തന്റെ അച്ഛൻ മരിച്ചത്? നിങ്ങളുടെ മുന്നണി തന്നെ നടത്തിയ യാത്ര, ജനമുന്നേറ്റ യാത്ര. മറ്റേ പാർട്ടിക്കാരുടെ ജാഥയിൽ വെച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ തന്റെ അച്ഛനെ രക്തസാക്ഷിയായി പ്രഖ്യാപിക്കാമായിരുന്നു. ഇല്ലെങ്കിൽ താൻ വെറുതെ പറഞ്ഞാലും മതി, മറ്റേ പാർട്ടി ജാഥ നടത്തിയപ്പോഴുണ്ടായ ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് അച്ഛൻ മരിച്ചതെന്ന്. അങ്ങനെയായാൽ തന്റെ അച്ഛൻ മറ്റേ പാർട്ടി കാരണം ജീവൻ ബലി നൽകേണ്ടി വന്ന രക്തസാക്ഷിയാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ രക്തസാക്ഷി. എങ്ങനെയുണ്ട്? അതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം സാറേ? എടോ, തന്റെ അച്ഛൻ ചുളുവിൽ രക്തസാക്ഷിയാവില്ലേ? തനിക്ക് അഭിമാനിച്ചുടറോ. എന്റെ അച്ഛന് പാർട്ടിയുടെ രാഷ്ട്രീയം ഒന്നുമില്ലായിരുന്നു. ഓഹോ, അപ്പോ വീറുള്ള മനുഷ്യനായിരുന്നല്ലോ. പശു. അല്ല സാറേ, ഞാൻ പറഞ്ഞു. എടോ, പ്രകടനവും ജാഥയൊക്കെ നിരോധിച്ചാൽ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എങ്കിൽ ഈ നാട് നന്നായനെ. എന്താ പറഞ്ഞത്? ഒന്നുമില്ല സാറേ, സാറിന്റെ അച്ഛൻ പോലും ഇതിനെതിരാ. ആ, എന്റെ അച്ഛനൊരു ഗാന്ധിയനാണ്. അച്ഛന്റെ ആയകാലത്ത് എന്തുമാത്രം ജാഥയും സമരമൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാമോ? അതെല്ലാം കണ്ടറിഞ്ഞാണ് ഞാൻ വളർന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ അച്ഛൻ ദിവസവും ജാഥയ്ക്ക് പോവുമായിരുന്നു. ഇപ്പോ നടക്കാനൊന്നും വയ്യ, പഴയ പോലെ ജാഥയ്ക്ക് പോവാനൊന്നും പ്രായം അനുവദിക്കുന്നില്ല. ഇപ്പോ ജാഥയും പ്രകടനമൊക്കെ കാണുമ്പോൾ അച്ഛൻ അസൂയയാണ് പോകാൻ പറ്റാത്തതിന്. അതുകൊണ്ടാണ് ഇപ്പോ ഇതിനെതിർക്കുന്നത്. ശരി സാറേ, ഞാൻ ഇറങ്ങാം. എടോ ജീവ, താൻ ജീവൻ ഇല്ലാതെയാണ് പോകുന്നത് എന്നെനിക്കറിയാം. ജാഥയും ഇന്ത്യൻ രാഷ്ട്രീയവും തമ്മിൽ മുറിച്ചു മാറ്റാനാവാത്ത ബന്ധമാണുള്ളത്. തനിക്ക് എന്താവശ്യം വന്നാലും ജാഥ നടത്താൻ എന്റെ പാർട്ടി ഉണ്ടാവും. ജാഥ നടത്തി ഒന്നും നേടേണ്ട ആവശ്യം എനിക്കില്ല സാറേ. എടോ, താൻ ഇനി ആ അർജുന പിന്നാലൊന്നും പോണ്ട, മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ഓരോ ജാഥയും പ്രകടനം ഉണ്ടാകുമ്പോ ബുദ്ധിമുട്ടുന്നത് ജനങ്ങൾ തന്നെയാ. എടോ, അത് പൊതുവായ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലേ. ശരി സാറേ, ഞാൻ ഇറങ്ങുന്നു. ആ ശരി ശരി. ആ പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും വരണം. ജനങ്ങളുടെ എന്ത് കാര്യത്തിനും ഗുണശേഖരൻ ഒപ്പമുണ്ടാവും. ഇങ്ങനെ ഓരോരുത്തന്മാർ വളർന്നു വരുന്നത് നമുക്ക് പറയാ സാറേ. വാസ്തവം.
എത്ര നേരം വയസ്സാവുന്നല്ലേ പോയിട്ട്, എന്താ താമസിച്ചത്? എന്റെ കുമാരേട്ടാ, കോഴമന്ത്രി രാജിവെക്കണോന്ന് പറഞ്ഞതിന് ഒരാളെ ചാടിച്ചു വിട്ടില്ലായിരുന്നോ? മറ്റേ പി പി ജോർജ് ടെറിയൊന്നും പറയാത്ത ആളെ, ആ ആളെ ഇറക്കി വിട്ടതിൽ പ്രതിഷേധിച്ചുള്ള പ്രകടനം. ഞാൻ കയറിയ ഓട്ടോറിക്ഷ ബ്ലോക്കിൽ അങ്ങ് പെട്ടു. ഓട്ടോയിലിരുന്ന ഈ നേരവും ഞാനിവിടെ എത്തൂല, ഞാൻ പിന്നെ ഇറങ്ങി അങ്ങ് നടന്നു. അതാ താമസിച്ചത്. ഈ ജാതകം പ്രകടനവും കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലോ ഭഗവാന്. സത്യം. ആ എന്തു പറഞ്ഞു എം എൽ എ സാറ് പറഞ്ഞ പോലെ തന്നെ ഗുണമില്ലാത്തവനാ ഗുണശേഖരൻ. സാരമില്ലോളൂ, താൻ തോറ്റു പിൻവാങ്ങരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. ഇല്ല സാർ, ഒരിക്കലുമില്ല. ഹർജിയിൽ കോടതി എന്ത് പറയുന്നു എനിക്കറിയില്ല, പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം ജാഥകൾക്കെതിരെയുള്ള എന്റെ ഈ വിഷയത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാറിനെ പോലെയുള്ളവരുടെ സേവനം എനിക്ക് വേണം. എന്നാൽ അവർ സഹായം ഞാൻ ചെയ്തുതരാം. അത് മതി സാർ. എം എൽ എ സാറ് പറഞ്ഞത് സാറിന് പഴയതുപോലെ ജാഥയ്ക്കും മറ്റും പോകാൻ പറ്റാത്തത് കൊണ്ടുള്ള അസൂയ കാരണ സാർ ഇപ്പൊ ഇതിനൊക്കെ എതിർക്കുന്നതെന്ന്. അവന്റെ അതൊക്കെ അസൂയ. അത് കുമാരേട്ടൻ തന്നെയാ. എന്നാ അവന്റെ അപ്പൻ അസൂയ. അത് കുമാരേട്ടന്റെ അച്ഛനാ. സ്വന്തം മകനെ മര്യാദക്ക് ചീത്ത വിളിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഞാൻ ഒരുപാട് ജാതകം പ്രകടനമൊക്കെ നടത്തിയിട്ടുള്ള ആളാ, പക്ഷെ അതൊക്കെ നല്ല കാര്യത്തിനായിരുന്നു. ഇതുപോലെ ഒന്നും പറഞ്ഞ രണ്ടാമത്തേന് ജാതകം ഞാൻ നടത്തിയിട്ടില്ല. അറിയാം സാർ, എന്തായാലും നമ്മളാവും വിധം ഇതിനൊക്കെ നമുക്ക് പ്രതിരോധിക്കണം. സമ്മതിച്ചു. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. ശരി സാർ, ആയിക്കോട്ടെ. അടുത്ത ജന്മത്തിലെങ്കിലും ജാതിയും പ്രകടനമൊന്നും ഇല്ലാത്ത നാട്ടിൽ ജനിച്ചാ മതിയായിരുന്നു. പറയൂ, എങ്ങനെയാണ് ജാത അക്രമാസക്തമായത്? എന്റെ പൊന്ന് സാറേ, ഞങ്ങൾ മാനം മര്യാദയ്ക്ക് ജാഥ നടത്തി പോകുന്ന സമയത്ത് ഇവനാണ് സാർ ആദ്യം ജാഥ കല്ലെറിഞ്ഞത്. അയ്യോ സാർ, മര്യാദയ്ക്ക് ഇന്ന് ഞങ്ങളെ നേർക്ക് ആദ്യം അക്രമം അഴിച്ചെടുത്ത് ഇവനും കൂട്ടിനാണ് സാർ. അഴിച്ചുവിടാൻ അക്രമം എന്താണോ, ആടോ പശുവോ മറ്റാണോ? അക്രമം അഴിച്ചുവിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ നേരെ അവരെ അക്രമിച്ചു എന്നാണ് സാറേ അർത്ഥം. താൻ എന്റെ മാഷങ്ങാനാണോ അർത്ഥം വെക്കാൻ ചേരാൻ? മിണ്ടായിരിക്കണോ. സോറി മാഡം. സാറേ ഇവനാണ് സാറേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. നിങ്ങളിൽ ആരാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും? ഞാനാ സാറെ ഭരണപക്ഷം. ഞാനാ? താനോ? ഞാനാണ് പ്രതിപക്ഷം. ഇനിയിപ്പൊ സംസാരിക്കാൻ സൗകര്യമായി. ഇല്ലേ, ഭരണപക്ഷം ഏതാ പ്രതിപക്ഷം ഏതാന്നൊക്കെ ആകെ കൺഫ്യൂഷൻ ആയി പോയനെ. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട് സാർ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതെന്താടാ നിനക്ക് ബുദ്ധിമുട്ടാവാത്തത്? ബുദ്ധിമുട്ടാവണം. എന്നാ ബുദ്ധിമുട്ടായി സാർ? എന്ത് ബുദ്ധിമുട്ട് പറയടാ, പറയാൻ. എന്റെ പൊന്നു സാറേ, ഇവന്മാരാണ് ആദ്യം പ്രശ്നങ്ങൾക്ക് തുടക്കിട്ടത്. രണ്ടെണ്ണം പൊടിച്ച ഇവന്മാരുള്ള കാര്യം സത്യം പറയും സാർ. എന്റെ പൊന്നു സാറേ, ഞാൻ അവന്മാർക്കിട്ട് മുട്ടുകാല് കയറ്റി എന്നുള്ള സത്യ. മര്യാദയ്ക്ക് ഒരു പ്രകോപനവും ഇല്ലാതെ പൂച്ചക്കുട്ടികളെ പോലെ ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങള്. ആ ജാഥ കിട്ട ഇവന്മാര് കല്ലേറി നടത്തിയത്. രണ്ടെണ്ണം കൊടുക്ക് സാറേ, ഞങ്ങളെ തൊട്ട വിവരം അറിയും. സാറ് ധൈര്യമായിട്ട് തല്ലിക്കോ, ഒന്നും പേടിക്കണ്ട. അതിനെ എനിക്ക് പേടിയുണ്ടെന്ന് തന്നോടാരോടോ പറഞ്ഞേ? അല്ല അതല്ല, അവന്മാര് പ്രതിപക്ഷമായത് കൊണ്ട് ധൈര്യമായിട്ട് തല്ലാന്നാ പറഞ്ഞു. ഞങ്ങളെ, ഞങ്ങൾ ഇപ്പൊ പ്രതിപക്ഷമായിരിക്കും. ഒരൊറ്റ കൊല്ലം കൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങളാ പിന്നെ പരമാർശം. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ പെരുമാറിയാ മതി സാറേ. നമ്മളോട കളി കഷ്ട. മര്യാദക്കൊന്ന് തല്ലാൻ പോലുള്ള സ്വാതന്ത്ര്യം ഒരു എസ് ഐ ആയ ഈ അനസൂയ ഐ പി എസിന് ഇല്ലല്ലോ. എന്റെ ദൈവമേ, ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും തലയ്ക്ക് ആകെ ഭ്രാന്ത് പിടിക്കാം. എന്റെ പൊന്നു ഭഗവാനെ, അടുത്ത ജന്മമെങ്കിലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാത്ത ഒരു സ്റ്റേഷനിൽ എന്നെ പോസ്റ്റ് ചെയ്യണേ. എന്റെ പൊന്നു ഗുണേട്ട, അടുത്ത ഇലക്ഷനിൽ ജയിച്ചില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഗുണേട്ടൻ അടുത്ത ഇലക്ഷനിൽ തോറ്റാലേ എന്നെ വല്ല ഗുദാമിലേക്ക് സ്ഥലം മാറ്റും. അതുകൊണ്ടാ അടുത്ത ഇലക്ഷനിൽ ജയിക്കാനുള്ള അടവൊക്കെ ഞാൻ പയറ്റി തുടങ്ങി മോളെ. സ്വന്തം മുന്നണിയിലെ തെറ്റുകുറ്റങ്ങൾ മെല്ലെ മെല്ലെ ഞാൻ വിളിച്ചു പറയാൻ പോവാ. മറ്റേ മുന്നണിയിലേക്ക് ചാടാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. കണ്ടാ അവൾക്ക് കാര്യം മനസ്സിലായി. പക്ഷെ സ്വന്തം മുന്നണിയെ കുറ്റം പറയുകയും ആരോപിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ശക്തമായ തെളിവ് വേണം. എങ്കിലേ മറ്റേ പാർട്ടിയിലേക്ക് ചാടുന്നതിന് ജനപിന്തുണ കിട്ടൂ. അതൊക്കെ ഞാൻ റെഡിയാക്കും, നിങ്ങൾ പേടിക്കാതിരിക്കേ. അച്ഛനെങ്ങാൻ തോറ്റാ പിന്നെ ഞാൻ പഠിക്കാൻ പോവില്ല. ഗുണേട്ടൻ തോറ്റാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്നെ ഇട്ട് നല്ല തട്ടു തട്ടും. കാരണം അവരായിരിക്കുമല്ലോ അടുത്ത ഭരണപക്ഷം. അതിനെ ഞാൻ തോറ്റിട്ട് വേണ്ടേ? ഞാന് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ കേരളത്തിന്റെ ഇങ്ങേയറ്റം വരെ ഒരു യാത്ര പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ജനബോധന യാത്ര. നന്നായി, ഞാൻ അച്ഛനോട് പറയാനിരിക്കുന്നു. പബ്ലിസിറ്റിക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടണെന്ന്. കുറെ ആയിട്ട് അച്ഛന്റെ പേര് പഴയ പോലെ ടിവിയിലും പത്രത്തിലും ഒന്നും വരുന്നില്ല. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു യാത്രയെ കുറിച്ച് ആലോചിച്ചത്. എന്താ യാത്രയുടെ പേരെന്താ? ജനബോധന യാത്ര. ആ എന്ത് കുന്തോ ആയാലും എന്റെ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ പറയണം. ജാതിക്ക് നേരെ അക്രമം ഉണ്ടായ വല്ല ലാത്തിചാർജോ ചെറിയ വെടിവെപ്പൊക്കെ വേണമെങ്കിൽ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ജാതയ്ക്ക് നേരെ അക്രമം ഉണ്ടാവണം.
അത് ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കും, എങ്കിലല്ലേ ജാഥ വിജയിക്കൂ, പബ്ലിസിറ്റി കിട്ടൂ. പിന്നെ വല്ല ജലപീരങ്കിയൊക്കെ വേണമെങ്കിൽ ഡേറ്റ് ഒക്കെ നേരത്തെ അറിയിക്കണം. പണ്ട് നമ്മുടെ പാർട്ടി കലക്ടറേറ്റ് മാർച്ച് നടത്തിയപ്പോ ജലപീരങ്കി കൊണ്ടുവന്ന പോലെ അന്ന് ജലപീരങ്കിയൊക്കെ വന്നു. പക്ഷേ സംഗതി ഓൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത് വെള്ളം നിറയ്ക്കാതെയാണ് ജലപീരങ്കി കൊണ്ടുവന്നതെന്ന്. സ്വിച്ചിട്ടപ്പോ ഫൂ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റ് മാത്രം. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്റെ ഗുണേട്ടാ. ഗുണേട്ടൻ ജനബോധന യാത്ര ശരിക്കൊന്ന് പ്ലാൻ ചെയ്യും. ഏതൊക്കെ ജില്ലയിൽ അക്രമം വേണം, ഏതൊക്കെ ടൗണിൽ ഗ്രനേഡ് എറിയണം, ലാത്തി ചാർജ് എപ്പോ എവിടെ എങ്ങനെ, എല്ലാ ഭാഗത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. പിന്നെ ഇച്ചിരി കൈമടക്കൊക്കെ കൊടുക്കേണ്ടി വരും. ഓ, അതില്ലാതെ പറ്റില്ലല്ലേ. നിങ്ങൾ ഇതില്ലാതെ ഒന്നും ചെയ്യാറില്ലല്ലോ, അപ്പൊ ഇവിടെയും കൊടുക്കണം. കൈക്കൂലി വാങ്ങാൻ മാത്രമുള്ളതല്ല, കൊടുക്കാൻ കൂടി ഉള്ളതാ. അതാ ഒരുത്തിന്ന് വാങ്ങി മറ്റിടത്ത് കൊടുക്കുന്നു, അത്ര തന്നെ. അമ്മ എനിക്ക് പുതിയ ടാബ് വാങ്ങി തരാ പറഞ്ഞ പറ്റിക്കല്ലേ. എന്റെ പൊന്നുമോളെ ആ മണൽ മാഫിയക്കാര് രണ്ടു മാസമായിട്ട് കൈക്കൂലി തരുന്നില്ല. അവരെ ഈയിടെയായിട്ട് ഇച്ചിരി ഉഴപ്പാ. ഭഗവാനെ, അടുത്ത ജന്മത്തിലെങ്കിലും കൈക്കൂലി കൃത്യമായി കൊടുക്കുന്ന ഒരു മണൽ മാഫിയക്കാരുള്ള നാട്ടില് ജനിപ്പിക്കണേ. കുമാരേട്ടാ, ഓ, മകൻ കേരളത്തിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ തെണ്ടാൻ തീരുമാനിച്ചു എന്ന് അറിഞ്ഞില്ലേ? ഭഗവാനെ, നേരോ ജനബോധന യാത്ര. ബോധമില്ലാത്ത അവൻ നടത്തുന്ന യാത്ര ആയതുകൊണ്ടായിരിക്കാം ഈ പേര്. അതോ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധമില്ലാന്ന് പറഞ്ഞുള്ള യാത്രയോ? മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് അത്ര ഈ യാത്ര. ജനങ്ങൾക്ക് ശരിക്കും ബോധം വെച്ചാ ജനങ്ങളെല്ലാം കൂടെ ഈ നാട്ടിന്ന് വേറെ എങ്ങോട്ടെങ്കിലും യാത്ര തിരിക്കും. വേറെ അങ്ങോട്ട് പോകാൻ ലോകത്തെവിടെ ചെന്നാലും ഇതൊക്കെ തന്നെയാ അവസ്ഥ. ഈ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ തെണ്ടി നടന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നല്ല കാശ് ചെലവാവില്ലേ കുമാരേട്ടാ? പിന്നെ ജനങ്ങളോട് തന്നെ പണം വാങ്ങിയിട്ട് അവരെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നു. ജനങ്ങളുടെ പണം വാങ്ങി തിരിച്ചവരെ തന്നെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനമുണ്ടേ അത് രാഷ്ട്രീയം മാത്രമാണ്. അപ്പോ മദ്യപാനോ? രണ്ടും ഒന്നല്ലേ. അത് ശരിയാ, മദ്യം കഴിച്ചാ ബോധം പോവും. രാഷ്ട്രീയം കുടിച്ചവര് ബോധം പോയാലും കസേരയെന്ന് പിടിവിടൂലോ. ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ CPM സെക്രട്ടറി കൊടികേറി ബാലചന്ദ്രൻ നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര 18-ാം തീയതി ആരംഭിക്കുന്നു. വേറൊരാൾ പുറപ്പെടുന്നു. യവനൊന്നും വേറെ പണിയില്ലേ? ഓ എന്റെ ഈശ്വര, അടുത്ത ജന്മത്തിലെങ്കിലും ഈ ജാതകം പ്രകടനമൊന്നുമില്ലാത്ത ഏതെങ്കിലും നാട്ടിൽ ജനിപ്പിക്കണേ. ജനമുന്നേറ്റ യാത്ര കൊടിയേറി, ഞാനും വരുന്നുണ്ട് മോനെ പിന്നാലെ. നിങ്ങൾ മാത്രം അങ്ങ് ജാഥ നടത്തിയ പോരല്ലോ. ഇന്നേ കുറച്ച് കഴിഞ്ഞേ ഞാൻ ഓഫീസിൽ പോകുന്നുള്ളൂ. ജനമുന്നേറ്റ യാത്ര വരുന്നുണ്ടല്ലോ, ഓഫീസിൽ ചെന്നാ പണി കിട്ടും. എന്തൊക്കെ പറഞ്ഞാലും ഈ ജാഥ അക്രമാസക്തമാവും. അക്രമാസക്തമായി കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ പോലീസുകാരും അക്രമാസക്തരാവണ്ടേ? ഭരണപക്ഷക്കാരെ എങ്ങാനും തല്ലിയ മോളി ഇന്ന് വിളി വരും. പ്രതിപക്ഷക്കാരെ അങ്ങനെ തല്ലാൻ പറ്റുമോ? അടുത്ത ഇലക്ഷനിൽ അവന്മാരല്ലേ ഭരണത്തില്. ഞാൻ അതുകൊണ്ട് ജനമുന്നേറ്റ യാത്ര കഴിഞ്ഞിട്ടേ ഓഫീസിൽ പോകുന്നുള്ളൂ. എനിക്ക് ഇന്ന് ചില യാത്രകളൊക്കെ ഉള്ളതാ. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയ ജനമുന്നേറ്റ യാത്ര കാരണം ആകെ ബ്ലോക്ക് ആവും. സമാധാനായിട്ടേ കുറച്ചു നേരം ഇവിടെ ഞാൻ ഇരിക്കെ. ഇന്നെന്താ ആർക്കും എങ്ങും പോകണ്ടേ? ഇപ്പൊ പോയാ ജനമുന്നേറ്റ യാത്രയുടെ ബ്ലോക്കായിരിക്കും. അപ്പൊ ഇത്ര യാത്ര കൊണ്ട് MLA സാറിനും ബുദ്ധിമുട്ടുണ്ട്. അത് പിന്നെ. ഹലോ, എവിടെ? എന്നിട്ട് അയ്യോ, ആരോടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ, ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വന്നോളാം. ഏട്ട മാമുദക്ക് ആക്സിഡന്റ് പറ്റിയെന്ന്. ഏതോ കൂട്ടുകാരുടെ ബൈക്കിലെങ്ങാണ്ട് കേറിയതാ, വണ്ടി വന്ന് ഇടിച്ചെന്ന്. എന്നിട്ട് എന്താ പറ്റിയത്? നല്ല ഇഞ്ചുറി ഉണ്ടെന്ന്. ആശുപത്രിയിലെത്തിയോ? ജനമുന്നേറ്റ യാത്ര കാരണം റോഡ് ബ്ലോക്ക് ആണ്. ഏതോ കാറില് വന്നവരെ ആശുപത്രി കൊണ്ടുപോവാൻ കാറ് കയറ്റി, പക്ഷെ റോഡ് ബ്ലോക്ക് അല്ലേ, ആംബുലൻസ് വിളിച്ചിട്ട് വരുന്നുമില്ല. ഈ മുടിഞ്ഞൊരു ജാഥ. ദൈവമേ എന്റെ കുഞ്ഞു ഗുണശേഖര, ദൈവം നിനക്കത് ശിക്ഷയായത്. അനസൂയെ, നമുക്ക് അതുവരെ പോവാം. എങ്ങനെ പോവാനാ? ജനമുന്നേറ്റ യാത്ര കാരണം റോഡ് മുഴുവൻ ബ്ലോക്ക് അല്ലേ. നീയൊക്കെ എത്രയോ പേരെ കഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ഇപ്പൊ അനുഭവിച്ചോ? അടുത്ത ജന്മത്തിലെങ്കിലും ഇത്തരം കോമാളി രാഷ്ട്രീയക്കാരൻ്റെ നാട്ടിൽ ജനിപ്പിക്കണേ ഭഗവാനേ.